ഗുജറാത്തിലെ വഡോദരയിൽ C-295 വിമാനങ്ങളുടെ നിർമ്മാണശാലയായ ടാറ്റ എയർക്രാഫ്റ്റ് സമുച്ചയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്പെയിൻ പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ അസംബ്ലി ലൈൻ നിർമ്മാണശാലയാണിത്. ആകെ 56 വിമാനങ്ങളാണ് C-295 പദ്ധതിക്ക് കീഴിൽ നിർമ്മിക്കുക. ഇതിൽ 40 വഡോദരയിലെ യൂണിറ്റിലും 16 സ്പെയിനിലെ എയർബസ് കമ്പനിയിലുമാണ് നിർമ്മിക്കുന്നത്. 2021 56 വിമാനങ്ങൾക്കുള്ള കരാർ ഒപ്പിട്ടത്. 21,935 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡുമായാണ് എയർബസ് സ്പെയിൻ സഹകരിക്കുക. വിമാനഭാഗങ്ങൾ ഒന്നിച്ചു ചേർക്കൽ, ടെസ്റ്റിംഗ്, വിതരണം, പരിപാലനം തുടങ്ങി വിമാനങ്ങളുടെ നിർമ്മാണ പ്രക്രിയയുടെ മുഴുവൻ ഘട്ടങ്ങളും ഇവിടെ നടക്കും. മാത്രമല്ല, ഭാവിയിൽ വഡോദരയിൽ നിന്ന് വിമാനങ്ങൾ കയറ്റുമതി ചെയ്യുമെന്നും ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി മോദി പറഞ്ഞു. ടാറ്റ എയർബസ് സമുച്ചയം ഇന്ത്യ സ്പെയിൻ ബന്ധത്തെ ശക്തിപ്പെടുത്തും. മേക്ക് ഇൻ ഇന്ത്യയെ മെയ്ഡ് ഇൻ വേൾഡ് മിഷനാക്കി മാറ്റും. പദ്ധതിക്ക് പിന്നിലെ ബുദ്ധികേന്ദ്രമായിരുന്ന ടാറ്റ ഗ്രൂപ്പിന്റെ അന്തരിച്ച ചെയർമാൻ രത്തൻ ടാറ്റയെ പ്രധാനമന്ത്രി അനുസ്മരിച്ചു. അദ്ദേഹം ഇന്നുണ്ടാവണമായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ആത്മാവ് ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ വ്യോമസേനയുടെ അവറോ 748 വിമാനങ്ങൾക്ക് പകരമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് C-295 വിമാനം. 5 മുതൽ 10 ടൺ വരെ ശേഷിയുള്ള ഈ വിമാനത്തിന് 71 സൈനികരെയോ 50 അർദ്ധസൈനികരെയോ വഹിക്കാനാകും. ദുഷ്കരമായ കാലാവസ്ഥയിലും ഭൂപ്രകൃതിയിലും പറക്കാനാകുന്ന ഈ വിമാനത്തെ പകലും രാത്രിയിലും ഒരുപോലെ സൈന്യത്തിന് ഉപയോഗിക്കാൻ കഴിയും. ന്യൂസ് ഡെസ്ക്, സൂര്യ ന്യൂസ്.